കരുണ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനം ശരിവെക്കാൻ സംസ്ഥാന സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് സുപ്രീം കോടതി റദ്ദാക്കി. ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതികളുടെ അധികാരത്തിന് മേലുള്ള കൈകടത്തലാണെന്നും സുപ്രീം കോടതി വിധിച്ചു. കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രതികരിച്ചു. 2016-17 അധ്യയന വർഷം കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകൾ നടത്തിയ 180 സീറ്റിലേക്കുള്ള പ്രവേശനം ശരിവെക്കാൻ കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത്. ഇത് ചോദ്യം ചെയ്ത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയ ഹർജി പരിഗണിച്ച കോടതി കഴിഞ്ഞ ഏപ്രിലിൽ ഓർഡിനൻസ് സ്റ്റേ ചെയ്തു. 180 വിദ്യാർത്ഥികളുടെയും പ്രവേശനം റദ്ദാക്കി. വിശദവാദം കേട്ട ശേഷമാണ് ഓർഡിനൻസ് റദ്ദാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് ഓർഡിനൻസ് എന്ന സംസ്ഥാന സർക്കാർ വാദം കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി. ഇപ്പോൾ കോടതി പറയുന്നതാണ് ശരി, കാരണം ഒരു മാനേജ്മെൻ്റ് ഫേക്ക് ആയിട്ടുള്ളൊരു ലിസ്റ്റാണ് സമർപ്പിച്ചത്. പ്രോപ്പറായിട്ടുള്ള അപ്ലിക്കേഷൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുടുങ്ങിപ്പോയവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിന് വേറൊന്നും ചെയ്യാനില്ല. 2016-17 വർഷത്തെ പ്രവേശനം ശരിവെക്കണമെന്നാവശ്യപ്പെട്ട കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനോട് വിദ്യാർത്ഥികൾക്ക് ഇരട്ടി ഫീസ് തിരിച്ചു നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. അതിനുശേഷമേ ഈ വർഷത്തെ പ്രവേശനം ശരിവെക്കൂ എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നേരിട്ട് ഹാജരാകാൻ ജലന്ധർ കത്തോലിക്ക ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഇന്ന് നോട്ടീസ് നൽകും. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഐ ജി വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം കൊച്ചിയിൽ തുടരുകയാണ്. ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മാധ്യമ വിചാരണയിൽ മിതത്വം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് ജലന്ധർ രൂപത രംഗത്തെത്തി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീ നൽകിയ പരാതിയിൽ അന്വേഷണം പൂർത്തിയായ ശേഷം നടക്കുന്ന ആദ്യ യോഗമാണിത്. നാളെ ഹൈക്കോടതിയിൽ നൽകേണ്ട സത്യവാങ്മൂലത്തെക്കുറിച്ചും ബിഷപ്പിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് യോഗം ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം നീണ്ടുപോകുന്നതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ ഇൻവെസ്റ്റിഗേഷന്റെ ഡീറ്റെയിൽസ് സമർപ്പിക്കാനാണ്. ബിഷപ്പ് നൽകിയ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുക. ചോദ്യം ചെയ്യലിന് ശേഷമാകും അറസ്റ്റിനെ കുറിച്ച് തീരുമാനം. മെയ് 5 ആദ്യം പീഡനം നടന്നുവെന്നാണ് കന്യാസ്ത്രീയുടെ മൊഴി. എന്നാൽ ഈ ദിവസം ബിഷപ്പ് കുറവലങ്ങാടില്ലായിരുന്നുവെന്ന് ആവർത്തിച്ചാണ് ജലന്ധർ രൂപത ഇന്ന് പ്രസ്താവന ഇറക്കിയത്. കുറവലങ്ങാട് മഠത്തിൽ ബിഷപ്പ് അന്ന് ഉണ്ടായിരുന്നുവെന്നതിന് തെളിവ് ലഭിച്ചുവെന്ന അന്വേഷണ സംഘത്തിന്റെ വാദത്തെയും രൂപത തള്ളി. കന്യാസ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ലോഗ് ബുക്കിനെ തെളിവായി കാണരുത് എന്നാണ് രൂപതയുടെ പ്രസ്താവനയിലെ സൂചന. ബിഷപ്പ് ഒരിക്കലും കന്യാസ്ത്രീക്കൊപ്പം ഒറ്റയ്ക്ക് ഒരു പരിപാടിയിലും പങ്കെടുത്തില്ല എന്നും അന്വേഷണ സംഘത്തിന്റെ നിർണായക യോഗ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ രൂപത വിശദീകരിക്കുന്നു. സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്ഥാനമൊഴിയാത്തതെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ച ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. 41A3 വരുന്ന കേസാണ്, എൻ്റെ അറസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് പോയി മുൻകൂർ ജാമ്യത്തിനോ ഒക്കെ ശ്രമിക്കാം. നീതി തേടി കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബിഷപ്പ് നേരിട്ടും ജലന്ധർ രൂപതയും പ്രസ്താവനകളുമായി കഴിഞ്ഞ 2 ദിവസമായി സജീവമായത്. അന്വേഷണ സംഘത്തെ ഇതൊക്കെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. കൊച്ചിയിൽ നിന്നും എൻ കെ ഷുജുവിനൊപ്പം, കോട്ടയത്ത് നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ജലന്ധർ ബിഷപ്പിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് കൊച്ചിക്ക് പിന്നാലെ തിരുവനന്തപുരത്തും പ്രതിഷേധം. സഭ പുറത്താക്കിയാലും നീതി കിട്ടും വരെ സമരം തുടരുമെന്ന് കന്യാസ്ത്രീമാർ കൊച്ചിയിൽ പറഞ്ഞു. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ നിരവധി പ്രമുഖർ ഒത്തുചേർന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് കൊച്ചിയിൽ ഹൈക്കോടതിക്ക് സമീപം നടക്കുന്ന കൂട്ടായ്മയ്ക്ക് പിന്തുണയേറുകയാണ്. CPM നേതാവ് MM ലോറൻസ്, KK രമ, KS രാധാകൃഷ്ണൻ, MV ശ്രേയസ് കുമാർ, അജയ് തറയിൽ തുടങ്ങിയവർ സമരപന്തലിലെത്തി. നീതി മാത്രമാണ് തങ്ങൾക്ക് ലക്ഷ്യമെന്നും ബിഷപ്പിന്റെ ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ബിഷപ്പിന് എന്തെല്ലാം നുണ പറയാമോ അത്രമാത്രം നുണമ തന്നെ പറയും. ഈ കേസിന്റെ പശ്ചാത്തലം ചോദിച്ചപ്പോൾ പോലും നുണയാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച സമരത്തിൽ VM സുധീരൻ, സിസ്റ്റർ ജസ്മി, PP മുകുന്ദൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നിരപരാധി എന്ന ബിഷപ്പിന്റെ വാദം തെറ്റാണെന്ന് VM സുധീരൻ പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കന്യാസ്ത്രീകളടക്കം തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും അവരാരും എത്തിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ പരാതി ആദ്യം മുക്കിയത് മദർ ജനറൽ തന്നെയായിരുന്നുവെന്ന് കുറവിലങ്ങാട് മഠത്തിലെ സിസ്റ്റർ അനുപമ.
പരാതി കിട്ടിയില്ല എന്ന് ഇപ്പോൾ പറയുന്ന അവർ അന്ന് പരാതിക്ക് നൽകിയ മറുപടി തെളിവായി ഉണ്ടെന്നും അവർ പറഞ്ഞു. ഏഷ്യൻ ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിലാണ് സിസ്റ്റർ അനുപമയുടെ പ്രതികരണം. ആൽഫി സിസ്റ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോഴും ധർണയ്ക്കിരിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഈ സിസ്റ്ററിന് വന്ന ലെറ്ററിനകത്ത് തന്നെ സിസ്റ്റർ റെജീന പറയുന്നുണ്ട്, ഹൗ ക്യാൻ ഐ ടേക്ക് ആക്ഷൻ എഗെയിൻസ്റ്റ് ബിഷപ്പ് ആസ് ഈസ് അവർ സുപ്രീം ഹെഡ്. എന്നിട്ട് പറയുന്നത്, വേറൊരു കാര്യം പറയുന്നത്, സിസ്റ്റർ ഹാവ് സം പേഴ്സണൽ പ്രോബ്ലം വിത്ത് ബിഷപ്പ്. സിസ്റ്ററിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഡയലോഗിലൂടെ തീർക്കാൻ, ഇതിവിടെ എന്ത് ഡയലോഗാണ് വേണ്ടത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇവിടെ എന്ത് ഡയലോഗാണ് ബിഷപ്പും ഈ സിസ്റ്ററുമായിട്ട് ഇനിയും വേണ്ടത്? ഇനി സിസ്റ്റർ കൂടെ കിടന്ന് കൊടുക്കണോ എന്നായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ ചോദിക്കുകയും ചെയ്തു മദർ സൂപ്പീരിയറായിട്ടൊക്കെ, നിങ്ങൾ ഈ വിഷയം കൺഫ്രണ്ട് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും. പോയിന്റ് ബ്ലാങ്ക് ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം. മറ്റു വാർത്തകളിലേക്ക്. ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള സാലറി ചാലഞ്ച് ഉത്തരവിനെ തള്ളി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. ഉത്തരവിൽ ഭേദഗതി വരുത്തിയില്ല എങ്കിൽ ശമ്പളം നൽകില്ല എന്ന് UDF സർവീസ് സംഘടനകളുടെ കൂട്ടായ്മ അറിയിച്ചു. പണം നൽകില്ലെന്ന് പറയാൻ ചമ്മലുള്ളവരാണ് പ്രതിഷേധവുമായി വരുന്നതെന്ന് ധനമന്ത്രി പ്രതികരിച്ചു. സെപ്റ്റംബർ മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ സാലറി ചലഞ്ചിലേക്ക് നൽകാനാണ് ഉത്തരവ്. 11 നിർദ്ദേശങ്ങളോടെയാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത്. 10 ഗഡുക്കളായിട്ടായിരിക്കും ശമ്പളം പിടിക്കുക. ശമ്പളം നൽകാൻ താല്പര്യമില്ലാത്തവർ എഴുതി നൽകണമെന്ന വ്യവസ്ഥയോടാണ് പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പ്. അതിൻ്റെ കഴിവിനൊത്തുള്ള രീതിയിൽ സംഭാവന ചെയ്യാൻ പങ്കാളികളാക്കാതെ അവരെ നികൃഷ്ട ജീവികളായി മാറ്റി നിർത്തുന്ന ഒരു നയവൈകല്യമാണ് സർക്കാർ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള തുക ജീവനക്കാർക്ക് നൽകാൻ കഴിയുന്ന ഭേദഗതി ഉത്തരവിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ സമരം ആരംഭിക്കുകയാണ്. അതേസമയം സർക്കാർ ഉത്തരവിനെ ഇടത് സംഘടനകൾ സ്വാഗതം ചെയ്തു. മനസാക്ഷിയുള്ള ഏതൊരു ജീവനക്കാരനും, ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരാൾക്കും ഇതിൽ പരം ഒരു ഉദാരപരമായ ഒരു സമീപനം ഇനി ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വരാനില്ല. ജീവനക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇറക്കിയ ഉത്തരവിൽ ഇനി മാറ്റം വേണ്ടെന്ന നിലപാടാണ് സർക്കാരിന് ഇപ്പോഴുള്ളത്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് ചെറിയ ചമ്മലുണ്ടാവും വേണ്ടെന്ന് പറയാം. അതിന് ഈ പ്രഹളവും സമരത്തിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. നവകേരള നിർമ്മിതിക്ക് നവകേരള നിർമ്മാണത്തിനെന്ന പേരിൽ വടക്കൻ കേരളത്തിലും വ്യാപകമായ പാറ ഖനനം. ഉരുൾപൊട്ടൽ മേഖലകൾ പോലും ഒഴിവാക്കാതെയാണ് പശ്ചിമഘട്ടം തുരന്നുള്ള ഖനനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഭീതി വിട്ടൊഴിയാത്ത ദുരന്തബാധിതർക്ക് മറ്റൊരാഘാതമായിരിക്കുകയാണ് പ്രളയശേഷമുള്ള ഈ പരിസ്ഥിതി ചൂഷണം. റോവിംഗ് റിപ്പോർട്ട് പരമ്പര തുടരുന്നു. കോഴിക്കോട് മുക്കത്തെ ഇളമ്പളാശ്ശേരി ആദിവാസി കോളനി. നാല് ക്വാറികൾ പ്രവർത്തിക്കുന്ന മലയുടെ താഴ്വരയിലുള്ള കോളനിയിലേക്ക് പ്രളയം കലിതുള്ളി വന്നതിന്റെ അവശേഷിപ്പുകളാണിത്. ക്വാറികളുടെ പ്രവർത്തനം മൂലം ഉണ്ടായെന്ന് വിലയിരുത്തിയ ഉരുൾപൊട്ടലിൽ പ്രാണനം കൊണ്ട് രക്ഷപ്പെട്ടവർ തിരികെ കോളനിയിലെത്തുമ്പോഴേക്കും ഈ മല വീണ്ടും പ്രകമ്പനം കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. കോറിക്കാരോട് ബുദ്ധിമുട്ട്. ഈ ഇപ്പം ഇവിടെയുള്ള അടുത്ത പ്രദേശം മുഴുവൻ കോറിക്കാർ എടുത്തിരിക്കുക, സ്ഥലം എടുത്തിരിക്കുകയാണ്. ഇനി അതും കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിരപ്പായി പോകും. ഇനിയും ഇതേപോലെ കോറികൾക്ക് അനുമതി കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രവർത്തിച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്കാകെയുള്ള ഭൂമി ഇവിടെയുള്ളൂ. ഒന്നും രണ്ടുമല്ല, 50-ലേറെ ഉരുൾപൊട്ടലുകളാണ് കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ ഉണ്ടായത്. ക്വാറികളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെയാണ് ഇപ്പോൾ പാറകൾ യഥേഷ്ടം പൊട്ടിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഈ മലക്കിരുവശവുമുള്ള 3 പഞ്ചായത്തുകളായ കാരശ്ശേരി, കൊടിയത്തൂർ, കൂടരഞ്ഞി എന്നിവിടങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നത് 25 ക്വാറികൾ. ഇക്കഴിഞ്ഞ ജൂണിൽ 14 പേരുടെ ജീവനെടുത്ത കരിഞ്ചോലമല ഉരുൾപൊട്ടലിന് പിന്നാലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ജില്ലയിൽ ക്വാറികൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം
ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എടുത്തു കളഞ്ഞു. വീണ്ടും മൂന്നോളം കോറികൾക്ക് അനുമതി കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷ ഇപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടറുടെയും ജിയോളജിസ്റ്റിന്റെയും മേശപ്പുറത്ത് ആ ഫയലിരിക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയ താമരശ്ശേരി താലൂക്കിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ തുരന്ന് തീർക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട പ്രദേശത്ത് വൻ സ്ഫോടനങ്ങൾ നടന്നതാണ് പ്രദേശങ്ങളിൽ വ്യാപകമായ ഉരുൾപൊട്ടലിനിടയാക്കിയതെന്ന് CWRDMലെ വിദഗ്ധ സംഘം കണ്ടെത്തിയിരുന്നു. കോറിയ പ്രവർത്തനം അടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വൈബ്രേഷൻസ് ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് മാസിന് ഒരു വൈബ്രേഷനും കൂടി കിട്ടുന്ന സമയത്ത് അത് താഴോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഒഴുകി വരാനുള്ള ടെൻഡൻസി കൂടും. മുന്നറിയിപ്പുമായി വിദഗ്ധ സമിതി റിപ്പോർട്ടുള്ളപ്പോഴാണ് പ്രളയം വഴിമാറിയതിന് തൊട്ടു പിന്നാലെ പരിസ്ഥിതി ലോല മേഖലകളിൽ തോന്നും പോലെ ഖനനം നടത്താൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. യാതൊരു പരിശോധനയും വിലയിരുത്തലുകളും ഇല്ലാതെ നവകേരള നിർമ്മാണത്തിനെന്ന പേരിൽ പ്രകൃതിയെ കൂടുതൽ ചൂഷണം ചെയ്യാനുള്ള ലൈസൻസാണ് നൽകിയിരിക്കുന്നതെന്ന ആക്ഷേപത്തിന് മറുപടി നൽകാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. അവിടെ ഇപ്പൊ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഒരു കളക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഗവൺമെന്റ് എന്റെ നയം നടപ്പാക്കേണ്ടതുണ്ട്. എല്ലാ കാര്യവും അങ്ങനെ പൊതുജനത്തിന്റെ ഹിതത്തിനനുസരിച്ച് പോകാൻ പറ്റില്ലല്ലോ. കോഴിക്കോട് മാത്രമല്ല കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലും ഖനനാനുമതി യഥേഷ്ടം നൽകിയിരിക്കുകയാണ്. പരിസ്ഥിതി ദുർബല മേഖലകളിൽ നിർത്തിവെച്ചിരുന്ന ഖനനം തുടരുന്നതിനുള്ള അനുമതിക്ക് പുറമെ പുതിയ ക്വാറികൾ തുടങ്ങുന്നതിനുള്ള അപേക്ഷകളും ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുന്നിലേക്കെത്തുന്നു. എല്ലായിടത്തും പ്രതിരോധം തീർക്കുന്നത് നവകേരള നിർമ്മാണമെന്ന സർക്കാർ പ്രഖ്യാപനം. നിർമ്മാണ പ്രവൃത്തികൾ എങ്ങനെ നടത്തുമെന്ന തൊടുന്യായം ഉന്നയിച്ചുകൊണ്ടാണ് പരിസ്ഥിതി ലോല മേഖലകളിൽ വീണ്ടും ഖനനാനുമതി നൽകുന്നത്. കൺമുന്നിൽ ആവർത്തിച്ച ദുരന്തങ്ങൾ പോലും അനുഭവ പാഠങ്ങളാകുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ജയസാജനൊപ്പം കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഉപജീവന മാർഗമെല്ലാം മണ്ണിനടിയിലായതോടെ പട്ടിണി മുന്നിൽ കാണുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ആദിവാസികൾ ഉൾപ്പെടുന്ന ഉൾനാടൻ ഗ്രാമങ്ങൾ. മാനന്തവാടി താലൂക്കിലെ പഞ്ചാരക്കൊല്ലി ഇനി വീണ്ടെടുക്കാനാവാത്ത വിധം നശിച്ചിരിക്കുന്നു. ഇവിടെ താമസിക്കുന്നത് വിലക്കിയതോടെ പ്രദേശത്തെ ജനവാസം എന്നേക്കുമായി നിലയ്ക്കുന്ന സ്ഥിതിയാണ്. ഒരു പ്രദേശത്തിന്റെ ജീവിതരേഖ അപ്പാടെ മാഞ്ഞു പോകുന്നതിന്റെ ചിത്രമാണ് പഞ്ചാരക്കൊല്ലി, മാനന്തവാടി താലൂക്കിലെ സർവേ നമ്പർ 2. ജനവാസമുണ്ടായിരുന്നതിന്റെ ചില സൂചനകൾ മാത്രമേ മണ്ണിന് പുറത്തേക്ക് കാണാനുള്ളൂ. തകരാത്ത വീടുകളിലേക്കാകട്ടെ പോകാൻ പോലും ആകില്ല. വീട്ടിലേക്ക് വരാൻ വഴിയില്ല, വെള്ളമില്ല, അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയുള്ളത്. കൃഷി പോയി, നമ്മൾ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെട്ടു. കൃഷി നശിച്ചതോടെ ആദിവാസികൾ അടക്കമുള്ളവർ പ്രതിസന്ധിയിലായി. കൂലിപ്പണിയെടുത്ത് ജീവിച്ചവർക്ക് അതിനും വഴിയില്ല. മലകൾ വീണ്ടും കീറി നിൽക്കുന്നതിനാൽ ഇനി ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന മുന്നറിയിപ്പും. തുലാവർഷത്തിൽ ശക്തിയായ മഴയുണ്ടെങ്കിൽ ഈ കുന്ന് പൊട്ടി വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായി ഒരു മാസം പിന്നിട്ടു. ക്യാമ്പുകൾ പിരിച്ചുവിട്ട് വാടക വീടുകളിലേക്ക് മാറേണ്ടി വന്നതോടെ വാടകയ്ക്കടക്കമുള്ള പണം കണ്ടെത്തുക എന്ന വെല്ലുവിളിയും ഇവർക്ക് മുന്നിലുണ്ട്. കയ്യിലാണെങ്കിൽ ഒരു രേഖയും ബാക്കിയില്ല. രണ്ടാം ബ്ലോക്ക് എന്ന് പറയുന്ന സർവേ നമ്പർ തന്നെ ഇല്ല. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടി? കൈവശരേഖ മറ്റുള്ളതൊക്കെ സർക്കാരിന് അറിയാം. ഇപ്പോൾ എത്ര വീട് ഇവിടെ ഉണ്ട് എന്നുള്ളത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എത്തുന്നവരെ ഞങ്ങൾ വളരെയേറെ ദയനീയാവസ്ഥയിലാണ്. പ്രദേശത്ത് ജനവാസം ഇല്ലാതാകുന്ന സ്ഥിതി. ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ പട്ടിണി അടുക്കേണ്ട ഇതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ പ്രദേശത്താളില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ഇവിടെ സേഫ്റ്റി അല്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണ്. ചുരുക്കത്തിൽ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്ന നിലയിലാണ് പൊതുവെ ദുർബലമായ വയനാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളും ആദിവാസികളടക്കമുള്ള ജനങ്ങളും. പുനരധിവാസത്തിനായി വായ്പയടക്കം സർക്കാരിൻ്റെ സഹായം വേഗത്തിലാക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ക്യാമറാമൻ വിപിൻ മുരളിക്കൊപ്പം വയനാട്ടിൽ നിന്നും സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നുവെന്ന് സുപ്രീം കോടതി. തലവരിപ്പണം യാഥാർത്ഥ്യമാണ്. DM വയനാട് ഉൾപ്പെടെയുള്ള 4 കോളേജുകളിലെ പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, എന്തൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും? വയനാട് DM, അതുപോലെ തന്നെ പാലക്കാട് PK ദാസ്, തിരുവനന്തപുരം SR തുടങ്ങിയ മെഡിക്കൽ കോളേജുകളുടെ ഈ വർഷത്തെ പ്രവേശന കാര്യം പരിശോധിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം തന്നെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ ഞങ്ങൾ നിസ്സഹായരാണെന്നും കോടതി പറഞ്ഞു. തലവരിപ്പണം മെഡിക്കൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വലിയ യാഥാർത്ഥ്യമാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജ് തലവരിപ്പണം വാങ്ങി എന്നതിനെ സംബന്ധിച്ചുള്ള അപേക്ഷ ഇപ്പോൾ തന്നെ കോടതിക്ക് മുൻപാകെയുണ്ട്. ആ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ രീതി ഒരിക്കലും അംഗീകരിക്കാനാകാത്തതാണെന്ന് കോടതി പറഞ്ഞു.
പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസരംഗം കച്ചവടമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. മെഡിക്കൽ കൌൺസിലിന്റെ പ്രവർത്തനവും കുത്തഴിഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ രീതി ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഈ നാല് മെഡിക്കൽ കോളേജുകളുടെ പ്രവേശന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതേസമയം ഈ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശന നടപടികൾ പൂർത്തിയായി എന്ന് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിലെ പ്രളയത്തിന് ശേഷമാണ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്ന് ഹരീഷ് സാൽവെ പറഞ്ഞു. എന്നാൽ അതൊന്നും ഇവിടെ പറയേണ്ട, കേരളത്തിലെ സാഹചര്യം വ്യക്തമായി അറിയാം, കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി അറിയാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മെഡിക്കൽ കോളേജുകളുടെ നിലവാരം ഒരിക്കൽ കൂടി പരിഗണിക്കാൻ ആകുമോ എന്ന് കോടതി ചോദിച്ചെങ്കിലും അതിന് കഴിയില്ല എന്ന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രിയുടെ ചികിത്സാ വിവരങ്ങളും മടക്കവും കൃത്യമായി പറയാതെ സർക്കാർ. ഇന്നും മന്ത്രിസഭായോഗം ചേർന്നില്ല, മന്ത്രിസഭാ ഉപസമിതി മാത്രം യോഗം ചേർന്നു. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയതോടെ ഒന്നും നടക്കുന്നില്ല, ഭരണം സ്തംഭിച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടിയായി വിശദീകരണ കുറിപ്പ് ഇറക്കി. മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ആലോചിച്ച് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് വിശദീകരണം. ഇ ഫയൽ സംവിധാനം വഴി ഫയലുകളും നോക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി എന്ന് മടങ്ങും, ചികിത്സാ പുരോഗതി എങ്ങനെ, മന്ത്രിസഭാ യോഗം എന്ന് ചേരും എന്നീ ചോദ്യങ്ങൾക്കൊന്നും ആർക്കും വ്യക്തമായ മറുപടിയില്ല. കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ വയ്യ, എന്തായിരുന്നാലും ഉടനെ വരും, വരുന്നത് നമ്മൾ അറിയും, കുഴപ്പമില്ല. 3 പോകുമെന്നായിരുന്നു അറിയിച്ചെങ്കിലും 2 പുറച്ചെയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. 3 ചികിത്സ എന്നായിരുന്നു അറിയിച്ചത്. 24 വരുമെന്ന സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ ആദ്യം പറഞ്ഞെങ്കിലും 19 വന്നേക്കുമെന്ന സൂചനയും ഇപ്പോഴുണ്ട്. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ആയുധമാക്കുമ്പോൾ സർക്കാർ വൃത്തങ്ങൾ വിവരങ്ങളെല്ലാം രഹസ്യമാക്കി വയ്ക്കുന്നു. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം.